ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക്, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ് നമ്മുടേത്. സ്വർഗം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, പലപ്പോഴും പലരുടെയും ജീവിതം, വേദനാജനകമെന്ന് പറയട്ടെ, പലരുടെയും ജീവിതം സ്വർഗത്തിൽ അവസാനിക്കുന്നില്ല. പുഴുച്ചാകാത്തതും തീ കടാത്തതുമായ നിത്യ നരക അഗ്നിയിലാണ് ചിലരുടെയൊക്കെ എങ്കിലും ജീവിതം അവസാനിക്കുക. നമ്മുടെ കർത്താവ് ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സ്വർഗത്തിലെത്തണം, എല്ലാവരും നിത്യശാന്തിയിൽ, നിത്യവിശ്രമം കർത്താവിനോട് കൂടെ, കർത്താവിനോട് കൂടെ ഒരിക്കലും അസ്തമിക്കാത്ത ആ വിശ്രമത്തിലേക്ക് അവർ പ്രവേശിക്കണം. സ്വർഗത്തിൽ ഈശോയുടെ കൂടെ ആയിരിക്കണമെന്നാണ് അവിടുത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരിലൂടെ അവസാനം ഈശോ തന്നെ വീണ്ടും ശിഷ്യഗണത്തിലൂടെ, പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിലൂടെ, അനേക വിശുദ്ധരിലൂടെ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നു. സ്വർഗം സ്വന്തമാക്കി ജീവിക്കുവാൻ അവിടെ നമ്മെ പഠിപ്പിച്ചു. ഇന്നും അതേ പഠനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്ര സ്വർഗത്തിൽ മാത്രമാണ് അവസാനിക്കേണ്ടത്. ഇതിനിടയ്ക്ക് നമ്മുടെ ജീവിതം അവസാനിച്ചു പോകാതിരിക്കട്ടെ. നമ്മുടെ ജീവിതം നിത്യനാശത്തിലേക്ക് നിപതിക്കാതിരിക്കട്ടെ. നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പരിശുദ്ധയമ്മ കാൽവരിയുടെ കാവൽക്കാരി എന്ന ഈ ധ്യാനചിന്തയുടെ മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളറിഞ്ഞും അറിയാതെയും യെസ് പറയുന്ന ചില പാപങ്ങളുണ്ട്. നമ്മൾ യെസ് പറഞ്ഞതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച, നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിച്ച, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഭംഗം വരുത്തുന്ന വിധത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന ചില പാപങ്ങളുണ്ട്. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചു, അതിനെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം. ഈശോ മിശിഹ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനമാണ്. ഈ വചനത്തിൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഗബ്രിയേൽ മാലാഖയുടെ ഒരു മറുപടി പറയുകയാണ്. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇത് മാലാഖയോട് മറുത്തു പറയുകയാണ് പരിശുദ്ധ അമ്മ. ദൈവസന്നിധിയിലെ ഗബ്രിയേലാണ് ഞാനെന്ന് ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പം അമ്മയ്ക്കറിയാം ആരാണെന്ന്. ആ ദൈവദൂതനോട് അമ്മ മറുത്തു പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ആ വാക്ക് നമുക്കൊന്നെടുക്കാം, അറിയുന്നില്ലല്ലോ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും ജീവിതം എന്താണെന്ന് നമുക്കറിയാം. അവർ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവരാണ്. അപ്പോൾ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു യുവതി, ഒരു സ്ത്രീ, അവൾ വിവാഹിതയാകുന്നതിന് മുമ്പ് വരെ അവൾ കന്യകയാണ്. കന്യകയാവണം, അങ്ങനെ ആയിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും അതാണ് ലോകത്തിൻ്റെ നിയമവും. പക്ഷേ ഇന്ന് ലോകം ഒത്തിരി നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മളതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കുക. കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങൾ മാത്രം നമ്മൾ അനുസരിക്കുക. അത് മതി നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാനും സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കാനും നമുക്കത് മാത്രം മതി. പ്രിയമുള്ള, നമുക്ക് തിരികെ വരാം. ഇവിടെ യോസേഫുമായിട്ട് വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു യുവതി, വിവാഹത്തിന് മുൻപ്, അവനുമായി ശയിക്കുന്നതിന് മുൻപ്, അവനുമായി ചേരുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി കാണപ്പെട്ടാൽ മോശയുടെ നിയമപ്രകാരം അവൾക്ക് ലഭിക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത്, അതായത് വ്യഭിചാരിണിക്ക് ലഭിക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത്, മരണശിക്ഷയാണ്. അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അതാണ് മോശയുടെ നിയമം. അപ്പോൾ വിവാഹത്തിന് മുൻപ് അവൾ ഗർഭിണിയെ കാണപ്പെട്ടാൽ അവളെ ലോകം വ്യഭിചാരി എന്ന് മുദ്രകുത്തും. വ്യഭിചാരിണി എന്ന് മുദ്രകുത്തും, അവളെ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോൾ ഇത് ഈ 13-ാമത്തെ വയസ്സിലും മറിയത്തിനറിയാം. അപ്പോൾ മോശയുടെ നിയമങ്ങൾ, ഒരുപക്ഷേ ലോകത്തിൻ്റെ നിയമങ്ങളോ ലോകത്തിൻ്റെ വിദ്യാഭ്യാസമോ ലോകത്തിൻ്റെ വിവരമോ ലോകത്തിൻ്റെ സംസ്കാരമോ ഒന്നും ഈ മറിയത്തിൽ ഏശിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ മറിയത്തിന് അറിയാവുന്ന ഒന്നുണ്ട്, ദൈവത്തിൻ്റെ നിയമം.
ദൈവത്തിന്റെ നിയമം അവിടുന്ന് സർവശക്തനായ ദൈവം അവളെ പഠിപ്പിച്ച ദൈവത്തിന്റെ നിയമങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ ചട്ടങ്ങളും മറിയത്തിന് നന്നായി അറിയാമായിരുന്നു അത് വളരെ കുഞ്ഞുകാലം മുതലേ വളരെ ചെറുപ്പം മുതൽ തന്നെ അവൾ അത് സ്വായത്തമാക്കി അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് കാലിടറിയില്ല ഇന്ന് നമ്മളും ദൈവത്തിന്റെ നിയമവും ലോകത്തിന്റെ നിയമവും നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു കയ്യിൽ ദൈവത്തിന്റെ നിയമം മറുകയ്യിൽ ലോകത്തിന്റെ നിയമം ദൈവത്തിന്റെ നിയമം ഒരൽപ്പം കടുപ്പമുള്ളതാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പത്തന്നെ ലോകത്തിന്റെ നിയമത്തെ പരതും ലോകത്തെ നിയമത്തെ പരതും ഇപ്പോ ഒരു ഉദാഹരണം പറയാം ദൈവത്തിന്റെ നിയമപ്രകാരം പറയുന്നു ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ് ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ പക്ഷേ ഇന്നോ കല്യാണം കഴിഞ്ഞ് 4 മണിക്കൂർ ആയപ്പോഴേക്കും വിവാഹ ബന്ധം വേർപെടുത്താൻ വേണ്ടി കേസ് ഫയൽ ചെയ്ത ഒരു കേസ് എനിക്കറിയാം ഒരു 4 മണിക്കൂർ ആയിട്ട് വിവാഹം കഴിഞ്ഞ് താലി കെട്ടി ചടങ്ങ് കഴിഞ്ഞ് വെറും 4 മണിക്കൂർ 4-ാമത്തെ മണിക്കൂറിൽ അവൾ ബാഗ് എടുത്ത് വീട്ടിൽ ചെന്നു വിവാഹബന്ധം വേർപെടുത്താൻ വേണ്ടി ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്തു അപ്പോൾ പ്രിയമുള്ളവർ ഇവിടെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്ത് കൂട്ടുക നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ദൈവത്തിൻ്റെ നിയമവും ലോകത്തിൻ്റെ നിയമവും തമ്മിൽ കൂട്ടിക്കുഴച്ച് ജീവിക്കുക ദൈവത്തിൻ്റെ നിയമപ്രകാരം നീ ചെയ്യുന്ന തെറ്റാണ് എന്ന് ലോകത്തിനറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ആ തെറ്റിനെ മൂടി വയ്ക്കാൻ വേണ്ടി നമ്മൾ ലോകത്തിൻ്റെ നിയമം തേടിപ്പോകും പക്ഷേ ഇവിടെ പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ നിയമത്തെക്കുറിച്ച് അവൾ ഒട്ടും അറിവുള്ളവളായിരുന്നില്ല അവൾക്കറിയാമോ ദൈവത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നിയമപ്രകാരം വ്യഭിചാരം ചെയ്യപ്പെട്ട് പിടിക്കപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം അതാണ് ദൈവത്തിൻ്റെ നിയമം ആ നിയമം അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾ ഗബ്രിയൽ ദൂതനോട് പറഞ്ഞത് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും പ്രിയമുള്ളവരെ നമുക്കിവിടെ എടുക്കേണ്ട ഒരൊറ്റ വാക്ക് ഒരു ചെറിയൊരു വാക്ക് അറിയുന്നില്ലല്ലോ ഓക്കെ പുരുഷൻ നമുക്കറിയാം പുരുഷൻ അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ വാക്കെടുത്തൊന്ന് ധ്യാനിക്കാം അറിയുന്നില്ലല്ലോ അറിയുന്നില്ല അറിയുന്നില്ല മീൻസ് എനിക്കത് വേണ്ട ഇപ്പോൾ മദ്യം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല മദ്യം എന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അങ്ങനെയെങ്കിൽ ഞാൻ മദ്യപിക്കാൻ പോവോ ഇല്ല ഞാൻ മദ്യപിക്കാൻ പോവില്ല വ്യഭിചാരം എന്താണെന്ന് എനിക്ക് അറിയണ്ട ഞാനത് അറിയുന്നില്ല അങ്ങനെയെങ്കിൽ ഞാൻ വ്യഭിചരിക്കാൻ പോവോ ഞാൻ പോകില്ല നുണ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ നുണ പറയുന്നില്ല അങ്ങനെയെങ്കിൽ ഞാൻ നുണ പറയാൻ പോവോ ഞാൻ പോകില്ല അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധം പറഞ്ഞത് ഞാൻ പുരുഷനെ അറിയുന്നില്ല കാരണം ഞാൻ നിത്യ കന്യകയാണ് ഞാൻ എൻ്റെ കന്യകാത്വം സർവശക്തനായ ദൈവത്തിന് സമർപ്പിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഒരു പുരുഷനും അധികാരമില്ല ഇനി വിവാഹം നടന്നാൽ നമുക്കറിയാം മോശയുടെ നിയമപ്രകാരം കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അവളുടെ മേൽ ഒരു പുരുഷന് അധികാരമുള്ളൂ അല്ലാത്തത്രയും കാലം അവളുടെ മേൽ മറിയത്തിൻ്റെ മേലൊരു പുരുഷന് ഒരിക്കലും അധികാരമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പുരുഷനെ അറിയുന്നില്ല ഞാൻ പുരുഷനെ അറിയാനായിട്ട് പോകണമില്ല കാരണം ഞാൻ നിത്യകന്യകയാണ് ഞാൻ നിത്യകന്യകയാണ് എൻ്റെ കന്യാവ്രതം ഞാൻ ദൈവത്തിന് ദാനം ചെയ്തതാണ് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ മേലെ ഒരു പുരുഷനും അധികാരമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകും ഒന്ന് ആലോചിച്ച് നോക്കിയേ അമ്മയുടെ ദീർഘവീക്ഷണം അതാണ് ദൈവിക ജ്ഞാനം അതാണ് ജ്ഞാനം അറിയുന്നില്ലല്ലോ ഞാൻ അറിയാനായിട്ട് പോകണമില്ല ഇനി നാളെ ഞാൻ പുരുഷനെ അറിയില്ല എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഇന്നത്തേക്ക് മാത്രമല്ല ജീവിതാവസാനം വരെ എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇന്നത്തേക്ക് മാത്രമല്ല ഞാൻ മദ്യത്തെ ഞാൻ ലഹരിയെ അറിയുന്നില്ലല്ലോ ഒരു ദിവസത്തേക്ക് മാത്രമല്ല എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ ലഹരി അറിയുന്നില്ല അതുകൊണ്ട് എനിക്ക് ലഹരി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഞാൻ വ്യഭിചാരം അറിയുന്നില്ല ഞാൻ കൊലപാതകം അറിയുന്നില്ല ഞാൻ മോഷണം അറിയുന്നില്ല ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ സംതൃപ്തനായി ജീവിക്കും എനിക്കിപ്പോൾ ഒരു സൈക്കിളേ ഉള്ളൂ ആ സൈക്കിൾ കൊണ്ട് ഞാൻ സംതൃപ്തനായി ജീവിക്കും അപ്പോൾ അതുകൊണ്ട് എന്താ പ്രയോജനം ഞാൻ അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കാനോ അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കാനോ ഞാൻ പോകുന്നില്ല അവന് ബൈക്ക് ഉണ്ടാകാം കാറുണ്ടാകാം പക്ഷെ ഞാനത് അറിയാൻ പോകുന്നില്ല ഞാൻ ആ കാറിൽ കയറാൻ പോകുന്നില്ല ഇപ്പോൾ ഇൻ കേസ് ബൈ ചാൻസ് ഞാൻ കയറിയാലും ഞാനത് സ്വന്തമാക്കാൻ പോകുന്നില്ല എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് വേണ്ടു എനിക്കുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എൻ്റെ വീട് 3 ബെഡ്റൂമുള്ള വീടാണോ എനിക്കത് മതി ഞാൻ അതിനേക്കാളും വലിയ മണിമാളിക സ്വപ്നം കാണുന്നില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല എനിക്ക് ദൈവം തന്ന ഇതാണെങ്കിൽ ഞാൻ ഇതുകൊണ്ട് സംതൃപ്തനായി ജീവിക്കും അപ്പോൾ നമുക്ക് ദൈവം തന്നതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംതൃപ്തിയിലെത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് പലതിനോടും ഞാൻ അറിയുന്നില്ലല്ലോ ഞാൻ കാണുന്നില്ലല്ലോ ഞാൻ കേൾക്കുന്നില്ലല്ലോ എന്ന് പറയാൻ നമുക്ക് പറ്റാത്തത്
ഇന്ന് കാലമൊത്തിരി മാറിപ്പോയി ഇന്ന് ലോകത്തിലെ രാജ്യങ്ങൾ പലതരത്തിലുള്ള നിയമങ്ങൾ മാനവകുലത്തിന്റെ നാശത്തിനു വേണ്ടി മനുഷ്യന്റെ ആത്മാവിന്റെ നാശത്തിനു വേണ്ടി ഇന്ന് വെച്ചു നീട്ടിയിട്ടുണ്ട് ഓരോ ദിവസവും നമ്മൾ ന്യൂസുകളിലൂടെ കടന്നുപോകുന്ന നമുക്ക് അറിയാൻ പറ്റും ഏതെല്ലാം തരത്തിലുള്ള നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ളത് എന്ന് ചിന്തിച്ചോ ഓരോരുത്തരും നമുക്ക് എല്ലാവർക്കും അറിയാം അതൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷെ പ്രിയമുള്ളവരെ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകുന്നു പക്ഷേ ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നില്ല ഓരോന്നിനും ഓരോരോ സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നുണ്ട് മനുഷ്യൻ രാജ്യങ്ങൾ അധികാരികൾ പക്ഷേ സർവശക്തനായ ദൈവത്തെ ഏക ദൈവത്തെ ആരാധിക്കാൻ നാഥനും രക്ഷനും കർത്താവുമായ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ അവനാണ് ഏക ദൈവമെന്നും സത്യദൈവമെന്നും ലോകത്തോട് വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യം നൽകുന്നില്ല സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്തേ എന്തുകൊണ്ട് അപ്പോൾ നമുക്കറിയാം ദൈവത്തെ ഭയപ്പെടുന്നവൻ പിശാചാണ് ദൈവത്തെ ഭയപ്പെടുന്നവൻ പിശാചാണ് അത് നമ്മൾ പ്രത്യേകം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ബുദ്ധിയിൽ നല്ല നമ്മൾ സൂക്ഷിക്കണം ദൈവത്തെ ഭയപ്പെടുന്നവൻ പിശാചാണ് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ പിശാചിൻ്റെ സന്തതികളാണ് അത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയ്ക്കറിയാം പരിശുദ്ധ അമ്മയ്ക്കറിയാം എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട എൻ്റെ ജീവിതത്തെ തകർക്കാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവനൊരു പക്ഷേ പിശാചായിരിക്കാം അമ്മയുടെ മനസ്സ് അങ്ങനെ ചിന്തയുണ്ട് അതുകൊണ്ടാണ് അമ്മ തുറന്നടിച്ച പോലെ ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞ ഞാൻ പുരുഷനെ അറിയുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ ഒരു പുത്രന് ജന്മം നൽകും അപ്പോഴാണ് ദൈവദൂതൻ പറഞ്ഞത് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അങ്ങനെ നീ ഒരു പുത്രന് ജന്മം നൽകും ഒന്ന് ആലോചിച്ച് നോക്കേ അപ്പൊ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തില് നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയത്തെ ദൈവത്തിന് ഒന്ന് സമർപ്പിച്ചേ ഈ പഞ്ചേന്ദ്രിയത്തിലൂടെയാണ് മിക്കവാറും നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപമെല്ലാം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുക കണ്ണുകൾ കൊണ്ട് നമ്മൾ വേണ്ടാത്തത് കാണുമ്പോൾ ബ്ലൂ ഫിലിം കാണുമ്പോൾ വേണ്ടാത്ത പുസ്തകം വായിക്കുമ്പോൾ വേണ്ടാത്ത സിനിമകൾ വായി കാണുമ്പോൾ ഒത്തിരി ഒത്തിരി തിന്മകൾ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മൾ ഉള്ളിൽ കയറും നമ്മൾ വേണ്ടാത്ത സംസാരിക്കുമ്പോൾ അല്ലേ നമ്മൾ ഒത്തിരി വേണ്ടാത്ത ഈ ക്ലിപ്പ് എടുത്തുന്ന പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നു നമ്മൾ കേൾക്കുന്നു നമ്മുടെ അധരത്തിലൂടെ നമ്മുടെ ചെവികളിലൂടെ നമ്മൾ ഉള്ളിൽ കയറും നമ്മൾ ലോകത്തിൻ്റെതായ പലതും നമ്മൾ ഭക്ഷിക്കുന്നു നമ്മുടെ ശരീരത്തിന് ഊർജത്തിന് വേണ്ട ആവശ്യമായ ഭക്ഷണം നമുക്കറിയാം പക്ഷെ അതിനേക്കാളെല്ലാം മാറി മദ്യത്തിൻ്റെയും ലഹരിയുടെയൊക്കെ അടിമത്തത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വലിയ ആസക്തികളിൽപ്പെട്ട് ഭക്ഷണ ആസക്തിയിൽപ്പെട്ട് ഇഷ്ടം പോലെ ഇന്ന് ലോകത്തിൽ അനേക കോടി മക്കൾ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും മണ്ണ് ഭക്ഷണമാക്കി ജീവിക്കുന്ന അനേകം മക്കളുണ്ട് അവരെയൊന്നും നമ്മൾ മനസ്സിലേക്ക് പോലും കൊണ്ടുവരാതെ നമ്മൾ മൃഷ്ടാനം വെട്ടി വിഴുങ്ങുമ്പോൾ മൃഷ്ടാനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുക നിന്റെ സ്വന്തം സഹോദരൻ അവിടെ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് നീ മൃഷ്ടാനം ഭക്ഷിക്കുന്നു പിന്നെ നമ്മുടെ കൈകൾ കാലുകൾ വേണ്ടാത്തത് സ്പർശിക്കുമ്പോൾ വേണ്ടാത്ത രീതിയിൽ സ്പർശിക്കുമ്പോൾ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കൊലപാതകവും മോഷണവും അങ്ങനെ പലതരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പാപം ചെയ്യാൻ വേണ്ടി പാപസ്ഥലത്തിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലുകൾ കൊണ്ട് നമ്മൾ പാപം ചെയ്യും അങ്ങനെ പ്രിയമുള്ളവരെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പരിശുദ്ധമ്മ പറഞ്ഞൊരു കാര്യം ഞാൻ അറിയുന്നില്ലല്ലോ ഞാൻ വിഗ്രഹാരാധന എന്നൊന്നും അറിയുന്നില്ലല്ലോ ഞാൻ എൻ്റെ കർത്താവായ ദൈവത്തെ മാത്രം ആരാധിക്കുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെ തിരസ്കരിക്കുന്നില്ലല്ലോ ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നോട് ചേർത്ത് നിർത്തുന്നു ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ ഞാൻ കൊലപാതകം ചെയ്യുന്നില്ലല്ലോ പകരം ഞാൻ ജീവൻ്റെ സംരക്ഷകനായിട്ട് മാറുന്നു ജീവൻ്റെ സംരക്ഷകയായി മാറുന്നു അവിടുന്ന് നമുക്ക് നൽകിയ പ്രമാണങ്ങൾ കൽപ്പനകൾ അത് അതിനെ അത് ലംഘിക്കാൻ വേണ്ടി ഞാൻ പോകുന്നില്ല അതിനത് ലംഘിക്കാൻ ഞാൻ പോകുന്നില്ല അപ്പം എൻ്റെ ജീവിതം എന്തായിട്ട് മാറും എൻ്റെ ജീവിതം ഐശ്വര്യപൂർണ്ണമായിട്ട് മാറും പ്രിയമുള്ളവർ ഇവിടെയായിരുന്നു പരിശുദ്ധ അമ്മയുടെ വിജയം എന്ന് പറയുന്നത് ഈ ഒരു വിജയം എന്ന് പറയുന്നത് മാനവ കുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിജയമായിരുന്നു ഈ സമയത്തായിരുന്നു സ്വർഗത്തിൽ കാഹളമൂതിയത് വിജയ കാഹളം പിശാചിനെയും മരണത്തെയും എന്നത്തേയുമായി പരാജയപ്പെടുത്താനുള്ള ക്രിസ്തുനാഥൻ്റെ വരവറിയിച്ചു കൊണ്ടുള്ള സ്വർഗത്തിലെ ആ വലിയ കാഹളം ആലോചിച്ച് നോക്കിയേ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടി ഇന്ന് കടന്നു ചെല്ലാം
പരിശുദ്ധ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ദൈവത്തിന്റെ തിരുസന്നിധിയിലെ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പരിശുദ്ധ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രകാരം പിതാവായ ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് കാണുവാൻ എൻ്റെ കണ്ണുകളെ അങ്ങ് അനുവദിക്കരുതേ. പിതാവായ ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത സംസാരിക്കുവാൻ എൻ്റെ അധരങ്ങളെ അങ്ങ് അനുവദിക്കരുതേ. പിതാവായ ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കുവാൻ എൻ്റെ കാതുകളെ അങ്ങ് അനുവദിക്കരുതേ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത സ്പർശിക്കുവാനോ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുവാനോ എൻ്റെ കരങ്ങളെ അങ്ങ് അനുവദിക്കരുതേ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ചിന്തിക്കുവാൻ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും അങ്ങ് അനുവദിക്കരുതേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകുവാൻ എൻ്റെ കാലുകളെ അങ്ങ് അനുവദിക്കരുതേ എന്ന് നമുക്കും ഈ പ്രാർത്ഥന സ്വന്തമാക്കാം. ഈ പ്രാർത്ഥന നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ ജീവിതത്തിൽ. അന്യദിനം നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ പാപം ചെയ്യില്ല മക്കളെ, നമ്മൾ പാപം ചെയ്യില്ല. അപ്പോൾ നമ്മൾ പിശാചിൽ നിന്ന് ഓടി അകലും, പിശാച് നമ്മിൽ നിന്നും ഓടി അകലും. കാരണം പിശാചിനറിയാം അവൻ്റെ അടുത്ത് പോയാൽ കാര്യമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പിശാചിന് കടന്നു വരാൻ സാധിക്കാത്തത്. അപ്പോൾ നമ്മളും ഇതുപോലെ നോ പറയേണ്ടതിനോട് നോ പറഞ്ഞാൽ അവിടെ പിശാചിന് ഒരധികാരവും ഇല്ല, അവൻ കടന്നു വരില്ല, അവൻ്റെ അധികാരം അവിടെ ഉണ്ടാകില്ല. തീർത്തു പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ നോ പറയേണ്ടതിനോട് നോ പറയണം. അത് ഈ ലോകത്തിലെ എത്ര വലിയ സൗഭാഗ്യമാണെങ്കിലും ശരി, അത് നമുക്ക് നോ പറയേണ്ടതാണെങ്കിൽ അത് നോ പറയണം. നോ പറയണം. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട് ഇല്ലേ? പലതിനും എക്സ്ക്യൂസസ് ഉണ്ട്. എക്സ്ക്യൂസസ്, നിയമം, നിയമപ്രകാരം പലതിനും എക്സ്ക്യൂസസ് ഉണ്ട്. എന്തും ചെയ്യാം ഇല്ലേ? ഇപ്പോൾ ഇൻ്റർകാസ്റ്റ് മാരേജ്, നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ നിയമം അനുസരിച്ച് വിവാഹിതരാകാൻ പോകുന്ന പുരുഷനെയും സ്ത്രീയെയും കുറിച്ച് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അവർ മാമോദിസ സ്വീകരിച്ചതായിരിക്കണം, ആദ്യ കുർബാന സ്വീകരിച്ചതായിരിക്കണം, സ്ഥൈര്യലേപനം സ്വീകരിച്ചതായിരിക്കണം, കുമ്പസാരിക്കുന്നവരാകണം, ബലിയർപ്പിക്കുന്നവരാണ്, ഇങ്ങനെ കുറേ കാര്യം. അതുകൂടാതെ പുരുഷൻ ബ്രഹ്മചാരിയും സ്ത്രീ കന്യകയുമായിരിക്കണം വിവാഹത്തിന് മുൻപ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷേ ഇന്ന് എവിടെ ആ നിയമം? അതൊക്കെയല്ല മാറ്റി. ഇന്ന് മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ ആ നിയമം പൊളിച്ചെഴുതി, നമ്മൾ തന്നെ അത് മാറ്റിയെഴുതി. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാനത് മാറ്റിയെഴുതും. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പത്രത്തിലൂടെയും വാർത്തകളിലൂടെ ഒക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പലതും മാറ്റി എഴുതപ്പെടുന്നു. മക്കളെ, ഇത് ദൈവത്തിന് വേണ്ടിയല്ല, ഇത് മനുഷ്യന് വേണ്ടിയാണ്. കാൽവരിയിലെ കാവൽക്കാരാവേണ്ട നമ്മൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി മാനവകുലത്തിന് വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവന് കാവൽ നിൽക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവന് കാവൽ നിൽക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതല്ലാതെ അവനെ അവിടെ കുരിശേൽ ഏകനായി വിട്ടുപേക്ഷിച്ചിട്ട് ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന ലോകത്തിൻ്റെ ജനമായി നമ്മൾ മാറരുത്. നമ്മൾ മാറരുത്. നമ്മൾ നോ പറയേണ്ടതിനോട് കാണണ്ടാത്തത് എനിക്ക് കാണണ്ട, കേൾക്കണ്ടാത്തത് എനിക്ക് കേൾക്കണ്ട, പറയണ്ടാത്തത് എനിക്ക് പറയണ്ട, സ്പർശിക്കരുതാത്തത് ഞാൻ സ്പർശിക്കുന്നില്ല, അനുഭവിക്കാത്തത് എനിക്ക് അനുഭവിക്കണ്ട. നമ്മൾ തീർത്ത് പറയാൻ മാത്രമുള്ള ചങ്കുറപ്പ് നമുക്കുണ്ടാവണം. ആ ചങ്കുറപ്പ് നമുക്കുണ്ടാവണം. തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കുറപ്പ് നമുക്കുണ്ടാവണം. ദൈവദൂതനോടാ പരിശുദ്ധമ്മ പറഞ്ഞേ, ഒരു മനുഷ്യനോടല്ല, ദൈവദൂതനോട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, അതിന് നമ്മൾ ദൈവത്തിൻ്റെതായിരിക്കണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയും എൻ്റെ ദൈവം എൻ്റെയും ആയിരുന്നാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ദൈവം എൻ്റേതാണ്, പക്ഷേ ഞാനോ, ഞാൻ ലോകത്തിൻ്റേതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സാധിക്കുമോ? സാധിക്കില്ല. ഞാൻ ദൈവത്തിൻ്റെതും ദൈവം എൻ്റേതുമായിരുന്നാൽ മാത്രമേ നമുക്ക് നോ പറയേണ്ടതിനോട് നോ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതിനോട് നോ പറയാൻ പറ്റില്ല. ഇന്ന് പലതിനോടും നമുക്ക് നോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ വന്നിരിക്കുക. ഇന്ന് എല്ലാവർക്കും പ്രശ്നങ്ങൾ മാറണം. ഒത്തിരി പേര് വിളിക്കാറുണ്ട്, അനുദിനം വിളിക്കാറുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങൾ മാറണം, പക്ഷേ കർത്താവിനെ സ്വന്തമാക്കാൻ മാത്രം അവർക്ക് പറ്റുക. ഈ കുരിശുമരണം സ്വന്തമാക്കാൻ, ഈ ബലി സ്വന്തമാക്കാൻ പലർക്കും വിമുഖതയാണ്. പലരും പറയുന്നുണ്ട്, ബ്രദറെ അതൊന്നുമല്ല, എനിക്ക് പ്രശ്നമൊന്ന് തീർന്നു കിട്ടിയാൽ മതി, എനിക്ക് പ്രശ്നമൊന്ന് തീർന്നു കിട്ടിയാൽ മതി. ഈ പ്രശ്നം എങ്ങനെ തീരും? ഈ പ്രശ്നത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ മാത്രമേ ആ പ്രശ്നം തീരുള്ളൂ. ആ പ്രശ്നത്തിന് കാരണമായ ചില പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നത്തോട് നോ പറയണം. ആ പ്രശ്നത്തോട് നോ പറഞ്ഞവർക്ക് പറ്റുന്നില്ല,
അത് ലോകം വെച്ച് നീട്ടിയിരിക്കുന്ന ചില സൗഭാഗ്യങ്ങളായിരിക്കാം. അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അവിടെയാണ് പ്രിയമുള്ളവർ നമ്മുടെ പരാജയം. അവിടെയാണ് കാൽവരിയിൽ അവൻ പരാജയപ്പെടുന്നത്. നോ പറയേണ്ടതിനോട് പരിശുദ്ധമ്മ പറഞ്ഞതുപോലെ നോ പറയേണ്ടതിനോട് നോ പറയാൻ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് പ്രിയമുള്ളവരെ അവനെ നമ്മൾ കാൽവരിയിൽ തന്നെ വിടാതെ, അവനെ ഏകനായി കാൽവരിയിൽ വിടാതെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയോട് കൂടെ നമുക്കും അവന് കാവൽ നിൽക്കാം, അവൻ്റെ കാവലാളാകാം. അവൻ ആ ബലി പൂർത്തിയാക്കി, മാനവകുലത്തെ വീണ്ടെടുക്കുന്ന ആ ബലി പൂർത്തിയാക്കി ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്ന സമയം വരെ, അതായത് എൻ്റെയും നിങ്ങളുടെയും അവസാന ശ്വാസം വരെ അവന് വേണ്ടി കാൽവരിയിൽ കാവലാളായി നിൽക്കാൻ, ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ തിരുക്കുരിശിലേക്ക് നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ അവിടുന്ന് അത് അനുഗ്രഹമാക്കി നമുക്ക് തരും. നമ്മളെ തകർക്കില്ല, നമ്മളെ വളർത്തും. അവൻ്റേതായിട്ട് വളർത്തും, അവന് വേണ്ടി വളർത്തും. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഞാനും നിങ്ങളും അവൻ്റേതായിട്ട് മാറണം. ഒരിക്കലും അവനിൽ നിന്ന് വേർപിരിയാത്ത വിധം അവൻ്റേതായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണങ്ങളായിട്ട് മാറുക. അപ്പോൾ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നോ പറയേണ്ടതിനോട്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പരിശുദ്ധാമ്മ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ശത്രുവായ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മുൻപിലേക്ക് ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളും പലതരത്തിലുള്ള ആസക്തികളും വെച്ച് നീട്ടുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കണം, നോ, ഐ വിൽ നോട്ട് ഡു ദാറ്റ്. ഞാനത് ചെയ്യുന്നില്ല. തീർത്ത് പറയണം. പിശാചിനോട് എന്നേക്കുമായിട്ട് പറയണം, എനിക്ക് നിന്നെ വേണ്ട, നീ വെച്ച് നീട്ടുന്ന സുഖങ്ങൾ എനിക്ക് വേണ്ട, നീ വെച്ച് നീട്ടുന്ന സന്തോഷങ്ങൾ എനിക്ക് വേണ്ട, എനിക്കെൻ്റെ കർത്താവ് തരുന്ന സന്തോഷം മാത്രം മതി. അങ്ങനെ നമുക്കും കാൽവരിയുടെ കാവൽക്കാരായി മാറാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. അതിലൂടെ കർത്താവിൻ്റെ വലിയ രക്ഷ, ആ കുരിശ് മരണത്തിൻ്റെ രക്ഷ നമുക്ക് അവിടുന്ന് പ്രദാനം ചെയ്യും. പരിശുദ്ധ അമ്മയുടെ ജനത്തിരുന്നാൾ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. അതിനുവേണ്ടി നമുക്ക് കാതോർക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.